ദൈവപിതാവിനെ അറിയാത്തതുകൊണ്ട് നമുക്കെല്ലാം വലിയൊരു അനാഥത്വം അനുഭവിക്കേണ്ടി വരുന്നുവെന്ന് ഫ്രാൻസിസ് പാപ്പ ഞായറാഴ്ച ദിവ്യബലി മധ്യ ഓർമ്മിപ്പിച്ചു. അനാഥത്വം സാഹോദര്യത്തെയും സഹജീവനത്തെയും കൂടിയാണ് നഷ്ടപ്പെടുത്തുന്നത്. സഹജീവികളോടും സഹചരോടും കാണിക്കപ്പെടുന്ന അവഗണനയുടെ കാരണം ഇതാണ്. ഇന്നലെ നാം ഒന്നാം വായനയിൽ പരിശുദ്ധാത്മ അഭിഷേകത്തെ ധ്യാനിച്ചപ്പോൾ ഒരുപക്ഷെ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ട്. ആ ആത്മമഴ പെയ്യുന്നത് സമറിയ നാട്ടിലാണ്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും പുറന്തള്ളി നിർത്തേണ്ടതിന്റെ പ്രതിരൂപമാണ് സമറിയക്കാരൻ. നാഥൻ തന്റെ ഉപമകളിലൂടെയും സമ്പർക്കങ്ങളിലൂടെയും ആഴത്തിൽ വേരോടിയിരുന്ന ഈ വിദ്വേഷത്തിന്റെ വേരുകൾ അറുക്കുന്നുമുണ്ട്. സമറിയക്കാരരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നതിന്റെ ആനന്ദം യോഹന്നാൻ ശ്ലീഹ കുറിച്ചത് സുന്ദരമായ ഒരു ദീർഘ സംഭാഷണത്തിലാണ്. ദാഹിച്ചു വലഞ്ഞ് സിക്കാറിലെ കിണർക്കരയിൽ സമറിയക്കാരിയെ കണ്ടെത്തുന്നു നാഥൻ. ഒടുക്കം ആ സംഭാഷണം അവസാനിക്കുമ്പോൾ അവൾ തന്റെ ദൈവത്തെ കണ്ടെത്തി. എല്ലാ ദാഹങ്ങളും അലിഞ്ഞില്ലാതെയുമായി. ഇന്ന് ഒരു ജലാശയത്തിനരികെ പൗലോസും ഒരുവളെ കണ്ടെത്തുന്നു. ക്രെനിഡസ് നദിയുടെ തീരത്ത് തയാറ്റീറയിലെ ലിഡിയ. ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. മാസിഡോണിയയിലെ ഒരു പ്രധാന നഗരമായ ഫിലിപ്പിയിൽ എത്തിച്ചേർന്ന സ്ത്രീഹന്മാർക്ക് അവിടെ ഒരു സിനഗോഗ് കണ്ടെത്താൻ സാധിച്ചില്ല. അതിനുവേണ്ടുന്ന യഹൂദ ജനസംഖ്യ ആ വിജാതീയ നഗരത്തിൽ ഇല്ലായിരുന്നിരിക്കാം. എങ്കിലും ആ ദേശങ്ങളിൽ കണ്ടിരുന്ന ഒരു പ്രാർത്ഥനാലയം പ്രൊസേവുക്കെ ലക്ഷ്യമാക്കി അവർ ചെന്നു. കണ്ടത് അരുവിക്കരയിൽ പ്രാർത്ഥനയ്ക്കായി സമ്മേളിച്ചിരുന്ന ഒരുപറ്റം സ്ത്രീകളെയാണ്. പൊതുവെ വ്യക്തി വിവരണങ്ങൾക്കായി അധികം വാക്കുകൾ ചിലവാക്കാത്ത ലൂക്ക ഈ ഭാഗം വിവരിക്കുമ്പോൾ പക്ഷേ ചില വിശേഷണങ്ങൾ നൽകുന്നുണ്ട്. അതിൽ ഒരു സ്ത്രീയെക്കുറിച്ച്, ലിഡിയ എന്ന പേര്, യഹൂദയല്ലെങ്കിലും യഹൂദയാകാൻ ഒരുങ്ങുന്നവളല്ലെങ്കിലും സത്യദൈവത്തെ ആരാധിച്ചിരുന്നവൾ, രാജകീയ വസ്ത്രങ്ങളുടെ വ്യാപാരി. അവൾ പൗലോസിലൂടെ ദൈവം പകർന്ന വചനങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു, ഹൃദയം തുറന്ന് സംഗ്രഹിച്ചു. അജ്ഞാതരായ ചില പുരുഷന്മാർ വന്ന് വിളമ്പിയ അജ്ഞാതമായൊരു സന്ദേശമാണേ. അതുകൊണ്ടാണ് ദൈവം അവളുടെ ഹൃദയത്തെ തുറന്നു എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നത്. മ്യൂറക്സ് എന്ന ഗണത്തിൽപ്പെടുന്ന ചില കടലൊച്ചുകളിൽ നിന്നെടുക്കുന്ന മാന്തളിരിന്റെ നീല ലോഹിത വർണ്ണമുള്ള അത്യധികം വിലയുള്ള ഒരു ചായമാണ് പൊർഫീറോസ്. ഇംഗ്ലീഷിൽ നാം പർപ്പിൾ എന്നും വിളിക്കും. അതിൽ മുക്കിയ വസ്ത്രങ്ങൾക്ക് വളരെ വളരെ വലിയ വിലയാണ്. അതുകൊണ്ട് തന്നെ രാജകീയ വസ്ത്രങ്ങളാണവ. അങ്ങനെയെങ്കിൽ ഈ വസ്ത്രങ്ങളുടെ വ്യാപാരം നടത്തിയിരുന്ന ലിഡിയ വലിയൊരു സമ്പന്നയാകാം. കടലൊച്ചുകളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഈ രാജനീല ചായത്തിന് ഒരു മത്സ്യഗന്ധമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അത് ചിലർക്ക് അസഹ്യമാകാം. അതുകൊണ്ട് തന്നെ യഹൂദ തഴക്കങ്ങളിൽ സ്ത്രീകൾക്ക് അസാധാരണമായ ഒരു ആനുകൂല്യം ഗുരുക്കന്മാർ നൽകിയിരുന്നു. വിവാഹശേഷമാണ് ഈ ചായമുണ്ടാക്കുന്ന പണി ഭർത്താവ് ഏറ്റെടുക്കുന്നതെങ്കിൽ ഭാര്യയ്ക്ക് വേണമെങ്കിൽ വിവാഹമോചനം തേടാം. കാര്യങ്ങളുടെ വിവരണം കേട്ടിട്ട് ലിഡിയ ഒന്നുകിൽ വിവാഹമോചനം നേടിയ ഒരാളോ വിധവയോ ആയിരുന്നിരിക്കാം. അതുകൊണ്ട് ഈ നീലച്ചായം ഒരു കുടുംബങ്ങളൊക്കെയാണെന്ന കാര്യം കൂടി പങ്കുവച്ചെന്നേ ഉള്ളൂ. അത് പലപ്പോഴും അങ്ങനെയാണല്ലോ. അമിതമായ ലാഭം കൊണ്ടുവരുന്ന എന്തും മാനുഷിക ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തും. യൂറോപ്പിൽ ആദ്യ ക്രിസ്ത്യാനിയാണ് ലിഡിയ. ഓർത്തഡോക്സ് സഭകളിൽ അപ്പോസ്തലന്മാർക്ക് തുല്യ എന്നാണ് ഇവളെ വിശേഷിപ്പിക്കുന്നത്. അവളുടെ ഒരു വണക്കപ്പാട്ടിൽ അവർ അവളെ സ്തുതിക്കുന്നത് ഇപ്രകാരമാണ്: അചഞ്ചലമായ വിവേകബുദ്ധിയോടെ നീ വചനം കേട്ട് കൃപയുടെ ശോഭ തേടി, നിന്നോടൊപ്പം നിന്റെ കുടുംബത്തെയും രക്ഷയിലേക്ക് കൂട്ടി. ഇന്നലെ നാം പത്രോശ്ലീഹായ ശ്രവിച്ചപ്പോൾ മനസ്സിലാക്കിയതാണ് നിഷ്കളങ്കമായ വിവേകബുദ്ധി കൊണ്ട് എങ്ങനെ നമ്മുടെ വിശ്വാസത്തെ പ്രഘോഷിക്കണമെന്ന്. അവൾ ശ്ലീഹന്മാരെ തന്റെ ഭവനത്തിൽ സ്വീകരിക്കുകയും തന്റെ ഭവനത്തെ ആകെ രക്ഷയെ കൈക്കൊള്ളാൻ ഒരുക്കുകയും ചെയ്തതുവഴി ശക്തമായ ഒരു സ്നേഹസമൂഹം കെട്ടിപ്പടുത്തു. അവൾ അസാമാന്യ ധൈര്യമുള്ള ഒരു സ്ത്രീയാണ്. ആ നഗരം ശ്ലീഹന്മാരെ ജയിലിലടച്ചു. പിന്നീട് അവരുടെ മോചനശേഷം സ്വന്തം ഭവനത്തിൽ ലിഡിയ അവരെ സ്വീകരിക്കുന്നു. അവളുടെ ആ ഭവനം സമൂഹത്തിന്റെ ദേവാലയം കൂടിയായി അവൾ സജ്ജമാക്കിയിരിക്കുന്നു. തന്റെ ഭവനത്തിൽ ഭക്ഷണം കഴിക്കാൻ അവൾ ശ്ലീഹന്മാരെ നിർബന്ധിച്ചു. എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാർ തങ്ങളുടെ കൂടെ ആയിരിക്കാൻ നാഥനെ നിർബന്ധിച്ചതും ഇപ്രകാരം തന്നെയാണ്. ആ രണ്ട് സ്ഥലങ്ങളിൽ മാത്രം വരുന്ന ഒരേ വാക്ക് പാരാഭ്യാസോ, ഏകദേശം ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിയതുപോലെ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. ഒരു ചെറുവിരൽ പോലും ഉയർത്താതെ കീഴ്പ്പെടുത്താൻ സ്നേഹത്തിന് കഴിയും. ആ ശക്തിയെ തടുക്കാൻ ആർക്കുമാകില്ല. ഇന്ന് 149-ാം സങ്കീർത്തനത്തിന് ഒരു യുദ്ധഭേരിയുടെ സൈനിക വിജയഗീതത്തിന്റെ ഭാവമുണ്ട്. മക്കബായരുടെ പുസ്തകത്തിൽ വിവരിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്നാണ് ഈ സങ്കീർത്തനം ഉയർന്നത് എന്ന് പണ്ഡിതർ പറയുന്നു. സ്വയം ദൈവം എന്ന് വിശേഷിപ്പിച്ച അന്തിയോക്കസ് എപ്പിഫാനസ് എന്നൊരു രാജാവിനെതിരായിരുന്നു രക്തരൂക്ഷിതമായ മക്കബായ വിപ്ലവം. എപ്പിഫാനസ് എന്നാൽ ദൈവദർശനം എന്നാണ് അർത്ഥം. ഇവൻ അലക്സാണ്ടറിന്റെ മാസിഡോണിയൻ രാജവംശത്തിന്റെ പിന്മുറയിൽപ്പെട്ട സെല്യൂസിഡ് രാജവംശത്തിലെ ഒരു രാജാവായിരുന്നു. ഇന്ന് സത്യദൈവത്തിന്റെ സത്യദർശനമായ യഥാർത്ഥ എപ്പിഫാനസ് ആയ ക്രിസ്തു അതേ മാസിഡോണിയൻ നാട്ടിൽ ഒരു തുള്ളി രക്തം പോലും ചിന്താതെ സ്നേഹവിപ്ലവത്തിന്റെ വിത്തുകൾ പാകുന്നു. ക്രിസ്തുവാണ് യഥാർത്ഥ വിശ്വവിജയി. ലിഡിയ രാജാക്കന്മാർക്ക് ചേർന്ന നീലപ്പട്ടുകളുടെ വ്യാപാരിയായിരുന്നു.
ഇങ്ങനെ ഒരു നീലപ്പട്ട അഥവാ പൊർഫീറോസ് അണിയിച്ചാണ് യേശുവിനെ ഈ യഹൂദരാജാവായി റോമൻ പടയാളികൾ അപമാനിച്ചതെന്ന് യോഹന്നാൻ ശ്ലീഹ രേഖപ്പെടുത്തും. അതേ പട്ടണിഞ്ഞ് വിറച്ചും വിറങ്ങലിച്ചും നാദം നിൽക്കുമ്പോഴാണ് സർവശക്തമായ റോമാ സാമ്രാജ്യം അവനെ നോക്കി പരിഹസിച്ചത്, ഇതാ മനുഷ്യൻ. വെളിപാടിന്റെ പുസ്തകത്തിലും ഇതേ റോമാ നഗരത്തെ നീലപ്പട്ട് അഥവാ പൊർഫീറോസ് വാരിപ്പുതച്ചവൾ എന്ന് വിളിക്കുന്നുണ്ട്. അഹങ്കാരം കൊണ്ട് ദൈവത്തെയും മനുഷ്യരെയും കാണാതെ പോയ റോമാ സാമ്രാജ്യം. പക്ഷേ വെളിപാട് പുസ്തകത്തിൽ കഥയാകെ മാറിയിരിക്കുന്നു. വായിച്ചു നോക്കിക്കോളൂ വെളിപാട് 17:4, 18:16. ഇന്നത്തെ സംഭവ വികാസങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോൾ അല്പം ഞെട്ടലോടെയല്ലാതെ അത് നമുക്ക് വായിക്കാനാവില്ല. മഹാനഗരമേ കഷ്ടം, ഹാ കഷ്ടം, ഒരു മണിക്കൂർ കൊണ്ട് നിന്റെ ധനമത്രയും ശൂന്യമാക്കപ്പെട്ടുവല്ലോ. അപ്പോഴും നീലപ്പട്ടുകളെ തഴുകിയ ലിഡിയ, നീ ദൈവത്തെ തന്നെ വാരിപ്പുണർന്നല്ലോ.